അപ്പോൾ ഒരു മനുഷ്യൻ ഉയർന്നാൽ എത്രയോ ഉയരാൻ കഴിയുന്നു. അടാ കൊടാന കോടി നാവുകളുള്ള മലക്ക്. അതുകൊണ്ട് മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബേ, ഞാൻ ചൊല്ലുന്നത് പോലെ തസ്ബീഹ് ചൊല്ലുന്ന ആരെങ്കിലും നിനക്കുണ്ടോ? ആ സമയത്ത് അള്ളാഹു താര പറയുന്നു, എത്രയോ മനുഷ്യന്മാരുണ്ട്, ഒരൊറ്റ അടിമയെ നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ ആ മലക്കിന് ആ മനുഷ്യന്റെ പേരും ഗോത്രവും കുടുംബവും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലക്ക് അവിടെ വരുന്നു, ആ മനുഷ്യനെ കുറിച്ച് ഒരു ദിവസം മുഴുവനായി പഠിക്കുന്നു. എന്നിട്ട് രാത്രിയിൽ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ പഠിക്കാൻ വേണ്ടി വന്ന ഒരാടിനെയാണ്, സത്യത്തിൽ എന്നെ കുറിച്ച് നിങ്ങൾ വിചാരിച്ചത് ഞാൻ മനുഷ്യനാണെന്നാണ്, ഞാനൊരു മലാക്കയാണ്. അത്ഭുതം കൂറിയ മലക്കാണ്, എനിക്കല്ലാഹു താല ആയിരം തല തന്നിട്ടുണ്ട്, ഒരു തലയിൽ ആയിരം മുഖങ്ങളുണ്ട്, ഒരു മുഖത്തിൽ ആയിരം വായുണ്ട്, ഒരു വായയിൽ ആയിരം നാവുണ്ട്, ഇങ്ങനെ കോടാന കോടി നാവുകളിലുള്ള ഞാൻ അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു നാൾ ചോദിച്ചു, റബ്ബേ, എന്നെ പോലെ തസ്ബീഹ് ചൊല്ലുന്ന ഒരാള് നിനക്കാരെങ്കിലുമുണ്ടോ? അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നു, എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല, സാധാരണക്കാരനെ പോലെ നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു, ജമാഅത്തിൽ പങ്കെടുക്കുന്നു, അതിന്റെ ശേഷവും പൊമ്പുമുള്ള സുന്നത്ത് നിസ്കരിക്കുന്നു, സാധാരണ മനുഷ്യനെ പോലെ ഖുർആൻ ഓടുന്നു, അതിൽ കവിഞ്ഞ ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ മലക്കിനോട് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ നിർവഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമലെന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു പത്തു പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ചൊല്ലലാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് കുറേ നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ ഉച്ചരിച്ച് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ദുആ ചെയ്യണേ. പരിശുദ്ധമായ ഖുർആനിൽ എത്ര സ്ഥലത്താണ് സഹോദരന്മാരെ പറഞ്ഞിട്ടുള്ളത്? ളുഹുർ നിസ്കാരം ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, അസർ നമസ്കാരം പരിശുദ്ധമായ ഖുർആൻ പരാമർശിച്ചിട്ടില്ല. ആ ഖുർആനിൽ അസ്മാഉൽ ഹുസ്ന പറഞ്ഞത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പല പ്രാവശ്യം അല്ലാഹു പറഞ്ഞില്ലേ? അത് അല്ലാഹുവിന്റെ നാമത്തിന്റെ മഹത്വമല്ലേ സഹോദരങ്ങളെ? മനുഷ്യൻ പറയുന്നു, ഞാൻ ഏത് ദിവസവും ഒരു പത്തു പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ചൊല്ലാറുണ്ട്, അതാണ് എന്റെ ശ്രേഷ്ഠതയുടെ, അല്ലെങ്കിൽ അല്ലാഹു താല നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ വലുതെന്ന് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ അല്ലാഹു താല ആ മലക്കിനത് അംഗീകരിച്ചു കൊടുത്തുവന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ചൊല്ലണം. അസ്മാഉൽ ഹുസ്ന ചൊല്ലാതെ ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. ومن ومن حفظها وأحصاها دخل الجنة. അസ്മാഉൽ ഹുസ്ന ഒരാൾ മനഃപ്പാഠമാക്കുകയും അതേ അതിന്റെ കൃത്യമായ ഓർഡർ അനുസരിച്ച് അവൻ തിട്ടപ്പെടുത്ത് ഹൃദയത്തിൽ ബൈഹാർട്ടാക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, അവന് സ്വർഗം സുനിശ്ചിതമാണെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. ഇതോരോ ദിവസവും പത്തു പ്രാവശ്യം ചൊല്ലുന്നവന്റെ അമല് അവന്റെ പ്രതിഫലം എത്രയാണ്? അല്ലാഹുവിന്റെ റസൂല് ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചില്ലേ, നിങ്ങൾ ആരെങ്കിലും ഉംറ ചെയ്യാൻ ഒരുക്കമുണ്ടോ? നിങ്ങൾക്കാർക്കെങ്കിലും ഹജ്ജ് ചെയ്യാൻ താല്പര്യമുണ്ടോ? അതിന് മക്കയിൽ നിന്ന് മദീനയിൽ പോകണ്ട സഹോദരങ്ങളെ, നമ്മളെ പോലെ പാസ്പോർട്ട് എടുക്കണ്ട, അതിന് ഫ്ലൈറ്റിൽ കയറണ്ട, കുതിരപ്പുറത്ത് സവാരി ചെയ്യണ്ട,
kappalil kayari sanjarikkenda. Allatha nilayil purnamaya oru hajjum umrayum cheythathinte kooli labikkan njan ningalkku oru amal paranju tharattayo ennu paranjukondu Allahuvinte rasool sahabathinu munpil enettu ninnukondu chodikkukayanu sahodaranmare sahabathu sahodaram athu veekshikkukayanu nabi sallallahu alaihi wasallam adangal paranju purnamaya hajjindeyum umrayudeyum prathifalam kittal ningal subahi niskarichade sadassil ഇരുന്നിട്ട് ഖിബ്ലയിലേക്ക് മുന്നിട്ട് വുദൂ നഷ്ടപ്പെടുത്താതെ സൂര്യൻ ഉദിക്കുന്നത് വരെ അതേ അല്ലാഹുവിനെ ദിക്ര ചൊല്ലിയിരുന്നാൽ അതേ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവനൊരു ദിവസം പൂർണ്ണമായ ഹജ്ജും ഉംറയും നിർവഹിച്ചതിന്റെ കൂലിയുണ്ടെന്ന് പറയുന്നത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ സാധാരണക്കാര് ചിന്തിക്കുന്നുണ്ടാകും, എന്നിട്ട് ഒരൊറ്റ പണ്ഡിതനെയും ഇതുപോലെ ഖിബ്ലക്ക് മുന്നിട്ടിരുന്നിട്ട് ദിക്ര് ചൊല്ലുന്നത് കാണുന്നില്ലല്ലോ ഉസ്താദേ, ഇവർക്ക് ഹജ്ജിന്റെ കൂലി വേണ്ടേ, ഉംറയുടെ കൂലി വേണ്ടേ? ഓ സഹോദരന്മാരെ, അതിനേക്കാൾ മഹത്തമുള്ള അമലി മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തലാണ് കേട്ടോ. മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു അവിടത്തെ മിൻഹാജിൽ പറഞ്ഞില്ലേ, ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വഅത് وأولى ما أنفقت فيه نفائس الأوقات. ഒരു മനുഷ്യൻ ചെലവഴിക്കുന്ന സമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഇൽമ് പഠിക്കുകയും ഇൽമ് പഠിപ്പിക്കുകയും ചെയ്യുന്ന സമയമാണ്. وأولى ما أنفقت فيه نفائس الأوقات. മൂല്യവത്തായ സമയം, ആ സമയം ചെലവഴിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇൽമ് പഠിപ്പിക്കുന്ന സമയമല്ലേ സഹോദരന്മാർ?